ഹായ് ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ട് ബീർ ബോട്ടിൽ വെച്ചിട്ടുള്ള രണ്ട് സിമ്പിൾ ബോട്ടിലായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ബോട്ടിലിൽ ബ്ലാക്ക് കളർ എനാമൽ പെയിൻറ്റ് കൊടുത്തെടുക്കുന്നുണ്ട്. എനാമൽ പെയിൻറ്റ് ഒരു 3 മണിക്കൂർ എടുക്കും ഉണങ്ങാനായിട്ട്. എന്നാൽ തന്നെ നല്ല ഷൈനിങ് കിട്ടും. നിങ്ങൾ വേറൊരു കളർ മർജിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എനാമൽ പെയിൻറ്റ് ട്രൈ ചെയ്യാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയതിന് ശേഷം 7 mm ഒരു ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഡോട്ട്സ് വെച്ച് കൊടുക്കുന്നത്. പിങ്ക് കളറാണ് വെച്ച് കൊടുക്കുന്നത്. പിങ്ക് കളർ ഡോട്ട്സ് വെച്ച് കൊടുത്തിട്ട് സെക്കൻഡ് ലൈനിൽ യെല്ലോ കളർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഡോട്ടിങ് ടൂളൊന്നും എൻ്റെ കയ്യിലില്ലാത്ത കാരണമാണ് ഞാൻ ഈ ഗ്ലൂ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഡോട്ട്സ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ലൈനിൽ പിങ്കിൻ്റെ ഇടയിലുള്ള ഗ്യാപ്സിലായിട്ട് യെല്ലോ കളർ ഡോട്ട്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ ഈ ബോട്ടിലിൻ്റെ 3/4 ഭാഗം വരെ ഫോളോ ചെയ്യുന്നത്. പിന്നെ ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ടിലും ബീർ ബോട്ടിൽ വെച്ചിട്ട് കുറച്ച് സിമ്പിളായിട്ടുള്ള ബോട്ടിലാർട്സ് വേണമെന്ന് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ കാരണമാണ് ഈ ഒരു ബോട്ടിലാർട്ട് ഇവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ 3/4 ഭാഗവും ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്തതിന് ശേഷം മുകളിൽ നമുക്ക് സെയിം പാറ്റേൺ ഫോളോ ചെയ്യാനായിട്ട് ഈ ഒരു വലുപ്പത്തിൽ ഡോട്ട്സ് വെച്ചാൽ പറ്റില്ല. അപ്പോൾ ഞാൻ ഡ്രഷിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് ഇതേ സെയിം ഡോട്ട്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡോട്ട്സിൻ്റെ വലുപ്പം കുറയുമ്പോൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് കളറിൽ ഈ പിങ്കിൻ്റെയും യെല്ലോൻ്റെയും ഇടയിലുള്ള ലെങ്ത് വൈസ് ഗ്യാപ്പിൽ 3 ഡോട്ട്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ഡിപ്പ് ചെയ്ത ബ്രഷ് ഇങ്ങനെ 3 തവണ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ വലിപ്പം ഓട്ടോമാറ്റിക്കലി ചെറുതായി വരും. ഈ ഒരു സെയിം പാറ്റേണിൽ നമുക്ക് ഈ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചെയ്തെടുത്തിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് സെക്കൻഡ് ബോട്ടിലേക്ക് പോവാം. സെക്കൻഡ് ബോട്ടിലേക്ക് ഞാൻ വൈറ്റ് കളർ ചോക്ക് പെയിൻ്റ് ആണ് കൊടുത്തെടുക്കുന്നത് ബേസ് കോട്ടായിട്ട്. അപ്പോൾ അത് ഉണങ്ങിയതിന് ശേഷം ഇപ്പോൾ 3 കളർ എടുത്തിട്ടുണ്ട്, ബ്ലൂവും ഓറഞ്ചും ഗ്രീനും. അപ്പോൾ ഫസ്റ്റ് ബ്ലൂ കളർ കൊണ്ടാണ് ഞാൻ ഡോട്ട്സ് വെച്ച് കൊടുക്കുന്നത്. ഇത് നമ്മൾ ഫസ്റ്റ് വെച്ച ആ ചെറിയൊരു ഗ്ലൂ സ്റ്റിക്കല്ല, 11 mm സൈസിലുള്ള ഒരു ഗ്ലൂ സ്റ്റിക്കാണ്. അപ്പോൾ ഇതുകൊണ്ട് റാൻഡമായിട്ട് ഡോട്ട്സ് വെച്ച് കൊടുത്താലും ശരി, അല്ല ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഗ്യാപ്സ് വെച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുത്താലും കുഴപ്പമില്ല. അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. റാൻഡമായിട്ട് വെച്ച് കൊടുത്താലും നന്നായിരിക്കും, ഇടവിട്ടിട്ടുള്ള ഗ്യാപ്സിൽ വെച്ച് കൊടുത്താലും നന്നായിരിക്കും. അപ്പോൾ ഇതുപോലെ ഫുൾ കംപ്ലീറ്റ് ഡോട്ട്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡിൽ ചെറിയ ഗ്ലൂ സ്റ്റിക്ക്, അതായത് 7 mm ഗ്ലൂ സ്റ്റിക്ക് കൊണ്ട് നമ്മൾ ആ ബ്ലൂവിൻ്റെ മീതെ ഈ ഓറഞ്ച് കളർ ഡോട്ട്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ടോപ്പിൽ വെച്ച് കൊടുത്താൽ ഈ ഒരു 1/2 മൂണിൻ്റെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതേപോലെ കംപ്ലീറ്റ് ബോട്ടിൽ ഫുള്ളായിട്ട് ഇതേപോലെ ഡോട്ട്സ് വെച്ച് കൊടുക്കുക. ബ്ലൂവിൻ്റെ മീതിയായിട്ട് കുറച്ച് ഉണങ്ങിയതിന് ശേഷം വെച്ച് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ 2 കളറും കൂടി മിക്സായി പോവും. അപ്പോൾ ഇനി ബ്രഷിൻ്റെ ടിപ്പ് കൊണ്ട് ഗ്രീൻ കളർ ഡോട്ട് കറക്റ്റ് ആ ഓറഞ്ചിൻ്റെ മീതിയും മുകളിലായിട്ട് ഒരു ഡോട്ടും, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഈ ബോട്ടിൽ ഫുള്ളായിട്ട് ഈ ഒരു സെയിം പാറ്റേണിൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം റാൻഡമായിട്ട് അവിടെ അവിടെ ബ്രഷിൻ്റെ ടിപ്പ് കൊണ്ട് തന്നെ റെഡ് കളറിൽ 3 ഡോട്ട്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇടയിൽ വരുന്ന ഗ്യാപ്സിനനുസരിച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു പാറ്റേൺ ചെയ്തിരിക്കുന്നത്. ഫുള്ളായിട്ട് കംപ്ലീറ്റ് ബോട്ടിലും ഈ ഒരു പാറ്റേൺ തന്നെയാണ്. അപ്പോൾ ഇതും വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതാണ്. എന്നാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 ബോട്ടിലും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ്. ബീർ ബോട്ടിൽ എല്ലാവർക്കും അവൈലബിളും ആണ്. അപ്പോൾ ഈ 2 ബോട്ടിലായിട്ടും ട്രൈ ചെയ്തിട്ട് പിക്സ് അയച്ചു തരിക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയോട് ഷെയർ ചെയ്യാനും മറക്കണ്ട. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചെയ്ത കുറച്ച് ബോട്ടിലാർട്ടിൻ്റെ പിക്ചേഴ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതും കൂടി കണ്ടിട്ട് പോവുക. നിങ്ങൾക്ക് ഇതുപോലെ പിക്ചേഴ്സ് സെൻഡ് ചെയ്ത് തരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അതിലേക്ക് നിങ്ങളുടെ പിക്ചേഴ്സ് സെൻഡ് ചെയ്ത് തരിക. അപ്പോൾ നമ്മൾ ഈ വീഡിയോസിൻ്റെ ലാസ്റ്റിലായിട്ട് ഇത് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയൊരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.